കർഷക സമരം ഡൽഹിയിൽ കൂടുതൽ ശക്തി അർജിക്കുകയാണ്. കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക ബില്ലുകൾക്കെതിരെ കർഷകർ ഡൽഹി അതിർത്തികളിൽ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 89 ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. കുത്തക കമ്പനികൾക്ക് വേണ്ടി പാസാക്കിയ നിയമം യഥാർത്ഥത്തിൽ രാജ്യത്തെ കർഷകരുടെ കരണ തടിക്കുന്നതായി പോയി എന്ന് തന്നെ പറയാം. അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് പോലും മോദി സർക്കാരിന് വിമർശനങ്ങളുടെ പേരുമഴയാണ്. ഇപ്പോഴത്തെ കർഷക സമരത്തെ അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നയങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി യൂട്യൂബർ ധ്രുവ് രാഠി രംഗത്തെത്തിയിരിക്കുന്നു. ജർമ്മനിയിലെ കർഷക പ്രക്ഷോഭത്തെ അവിടുത്തെ സർക്കാർ സമീപിച്ച രീതി ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ഉണ്ടായത്. ട്വിറ്ററിലൂടെയായിരുന്നു ധ്രുവിന്റെ പ്രതികരണം. ജർമ്മനിയിലും കർഷക പ്രക്ഷോഭം നടക്കുകയാണ്. കർഷകരെ തടയാൻ മുള്ളുവേലികളോ റോഡുകളിൽ കിടങ്ങുകളോ ഉണ്ടാക്കാൻ അവിടുത്തെ സർക്കാർ തയ്യാറല്ല. കർഷകരെ ദേശവിരുദ്ധരെന്ന് മുദ്ര കുത്തിയിട്ടുമില്ല. മറ്റുള്ളവർക്ക് അഭിപ്രായം പറയാൻ കഴിയാത്ത ആഭ്യന്തര വിഷയമായി കർഷക സമരത്തെ പ്രഖ്യാപിച്ചിട്ടുമില്ല. ഇങ്ങനെയാണ് ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത്. ധ്രുവ് രാഠി ട്വിറ്ററിൽ എഴുതിയത് ഇങ്ങനെയാണ്. അതേസമയം കർഷക സമരം അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നയങ്ങൾക്കെതിരെ നിരവധി പേർ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ നടന്ന BJP യോഗത്തിലും കർഷകരെ തെറ്റിദ്ധരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന തരത്തിൽ പാർട്ടി പ്രവർത്തകർ പരാമർശം നടത്തിയത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു. കേന്ദ്രമന്ത്രിമാരടക്കം പങ്കെടുത്ത പൊതുപരിപാടിക്കിടെയായിരുന്നു ഈ പരാമർശം. കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേല ഈ ദൃശ്യങ്ങൾ ട്വിറ്ററിൽ പങ്കുവെക്കുകയായിരുന്നു. കർഷകരെ എങ്ങനെ കബളിപ്പിക്കാമെന്ന കാര്യം BJP മന്ത്രിമാരോടും നേതാക്കളോടും ചോദിച്ചു മനസ്സിലാക്കുന്ന പ്രവർത്തകർ. കർഷകർ തങ്ങളുടെ വാദങ്ങൾ കേൾക്കുന്നില്ലെന്നും അവരെ തെറ്റിദ്ധരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പ്രവർത്തകർ പറയുന്നു. ഇതാണ് കർഷകർ കാണാത്ത BJP യഥാർത്ഥ മുഖം. സുർജേല ട്വിറ്ററിൽ എഴുതിയത് ഇങ്ങനെയാണ്. കേന്ദ്രത്തിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷകർ രാജ്യ തലസ്ഥാനത്ത് ആരംഭിച്ച സമരം ഇപ്പോഴും തുടരുകയാണ്. ഡൽഹി അതിർത്തിയിൽ സമരം നടത്തുന്ന കർഷകർ നിയമങ്ങൾ പിൻവലിക്കാതെ വീടുകളിലേക്ക് തിരികെ പോകില്ല നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നിട്ടും ഇതിനെല്ലാം നേരെ കണ്ണടക്കുകയാണ് കേന്ദ്ര സർക്കാർ. കർഷകരുമായി ഒരു തുറന്ന ചർച്ച നടത്താൻ മോദി കൂട്ടാക്കിയില്ല എന്നതും തീർത്തും ലജ്ജാവഹമായ കാര്യമാണ്. ഡൽഹിയിൽ ഇനി വരാൻ പോകുന്നത് ചൂടുകാലമാണ്. അതിനാൽ തന്നെ കർഷകർ പിന്തിരിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങുമെന്നാണ് കേന്ദ്രം കണക്ക് കൂട്ടുന്നത്. എന്നാൽ കർഷകർ വളരെ ശക്തമായി തന്നെയാണ് പ്രതിഷേധം നടത്തുന്നത്. രാജ്യമൊട്ടാകെ കർഷക സമരം വ്യാപിപ്പിക്കുന്നതോടെ കേന്ദ്ര സർക്കാരിന്റെ മുട്ടിടിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട.